ദളപതി വിജയുടെ ഗോട്ട് സിനിമ കണ്ടതിന് ശേഷം ബേസിക്കലി തോന്നിയ കുറച്ച് ഡൗട്ടുകളാണ്. ഇന്ത്യയിൽ ഈ ക്ലോണിംഗ് ഒക്കെ നടക്കുമോ? ഇങ്ങനെയൊക്കെ നടക്കാൻ സാധ്യത ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ തന്നെ ഇതുവരെ ഒരു ക്ലോണിനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഈ ഹ്യൂമൻ ക്ലോണൊക്കെ ഉള്ളതാണോ? ഇതുപോലെ ഒരുപാട് നമ്മളുടെ തന്നെ റെപ്ലിക്ക ഉണ്ടാക്കുവാൻ സാധിക്കുമോ എന്നൊരു വലിയൊരു ഡൗട്ടാണ് തോന്നിയത്. അതിന് ഒരു ഉത്തരവുണ്ട്. ആൻഡ് ഉള്ളത് പറയട്ടല്ലോ, ഇതൊക്കെ സിനിമയിലെ നടക്കൂ, അതിനൊരു വലിയ പ്രൂഫുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം, നിങ്ങൾ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുക, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നിൽക്കുക. ആൻഡ് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ജസ്റ്റ് എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ക്ലോണിങ് ഇന്ത്യയിൽ പോസിബിൾ ആണോ എന്നുള്ളൊരു ചോദ്യമാണ്. ഒട്ടും തന്നെ പോസിബിൾ അല്ല. ICMR ഇന്ത്യയിൽ ഈ ഒരു ഹ്യൂമൻ ക്ലോണിങ് ബാൻ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് റീസൺസ്, എന്തുകൊണ്ടാണ് ഈ ക്ലോണിങ് ബാൻ ചെയ്തതെന്നുള്ള റീസൺസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ ഇത് അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അംഗീകരിച്ചിട്ടുണ്ട്, പക്ഷേ വിത്ത് ലിമിറ്റേഷൻസ് മാത്രമാണ്. അതും എല്ലാ രാജ്യങ്ങളും ഒന്നുമില്ല. ചില യുണൈറ്റഡ് കിങ്ഡം അതുപോലുള്ള ചില രാജ്യങ്ങൾ മാത്രമാണ് ഇതൊക്കെ അംഗീകരിച്ചിട്ടുള്ളത് ക്ലോൺ ചെയ്യാമെന്നുള്ളത്. അതും റിസർച്ച് വർക്കിന് വേണ്ടി മാത്രം. ഇന്ത്യയിൽ ഒരു ക്ലോണിങ് അംഗീകരിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? തെറാപ്യൂട്ടിക് ക്ലോണിങ്, അതായത് ഈ സ്റ്റെം സെൽസ് ഉപയോഗിച്ചിട്ടുള്ള ക്ലോണിങ് ആണ്. ഇത് മെഡിക്കൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഈ സ്റ്റെം സെൽസ് ഉപയോഗിച്ചിട്ടുള്ള ക്ലോണിങ് എന്തിനാണെന്നറിയാമോ? ഇപ്പോൾ അൽഷിമേഴ്സ് അല്ലെങ്കിൽ ലിവർ സെല്ലിൽ ഡാമേജ് ആവുക, ഒരാളുടെ സ്കിൻ സെല്ല് ഡാമേജ് ആയി, ഇപ്പോൾ ബേണിംഗ് ഒക്കെ വരുമല്ലോ, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ക്ലോൺ ചെയ്തെടുക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു തെറാപ്യൂട്ടിക് ക്ലോണിങ് ചെയ്യുന്നത്. അല്ലാതെ അവിടെ വേറെ ഒരു ഉദ്ദേശവുമില്ല. സോ മെഡിക്കൽ പർപ്പസിന് വേണ്ടി ഇതും ഭയങ്കരമായിട്ടുള്ള റെസ്ട്രിക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. സോ എന്തിനാണ് ഇത്രയും റെസ്ട്രിക്ഷൻസ് ഒരു ക്ലോണിങ്ങിന്? ഒരു ഹ്യൂമൻ ക്ലോൺ ഉണ്ടാക്കാനായാലും അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് ക്ലോൺ ഉണ്ടാക്കാനായാലും എന്തിനാണ് ഇത്രയും റെസ്ട്രിക്ഷൻസ്? ഒന്നാമത്തെ കാര്യം, ക്ലോൺ ചെയ്തുണ്ടാക്കുന്ന ഒരു വ്യക്തി, ഇപ്പോൾ എൻ്റെ ഒരു ക്ലോണിനെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചോ, അതിന് ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ഓർഗൺ ഫെയിലിയർ വരാം, പ്രിമച്വർ ഏജിങ് വരാം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായിരിക്കും. സോ ഇങ്ങനെയുള്ള റീസൺസ് ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ലൈഫ് ടൈം, അതിന് എത്ര കാലം ജീവിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഡൗട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിഫെക്ട്സ് എല്ലാം വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ക്ലോണിനെ ഉണ്ടാക്കി വയ്ക്കുന്നത് അത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡല്ല. ഇനിയാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, ടീലോമിയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുണ്ട്. ക്രോമോസോമിൻ്റെ അറ്റത്തുള്ളൊരു കാര്യമാണ്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ടീലോമിയർ. ഈ ടീലോമിയറിനെ ഷോർട്ടൺ ചെയ്ത് കളയും ക്ലോണിങ് നടക്കുമ്പോൾ, അതിൻ്റെ ലെങ്തിനെ കുറച്ച് കളയും. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ പ്രായത്തിൻ്റേതായ ചില ഇഷ്യൂസ് വരും. ഇപ്പോൾ എനിക്ക് ഈ ഒരു ഇപ്പോഴത്തെ ഏജിൽ ഒരു അസുഖങ്ങളുണ്ട്, ഒരു ലിമിറ്റ് ഓഫ് അസുഖങ്ങളുണ്ടെന്ന് വയ്ക്കുക. എന്നാൽ ഒരു 40 വയസ്സിന് ശേഷം വരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് എന്താണെന്ന് പറയുക, മഞ്ഞപ്പിത്തമായാലും അല്ലെങ്കിൽ BP, കൊളസ്ട്രോൾ ഇതുപോലുള്ള രോഗങ്ങളൊക്കെ ആ ഒരു ഏജിൽ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. എന്നാൽ ഈ ഒരു രോഗങ്ങളൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു യങ് ഏജിൽ തന്നെ വരാനുള്ള ചാൻസസ് ആണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. സോ നിങ്ങൾക്കുള്ള ഒരു ഡൗട്ടുണ്ടല്ലോ, ക്ലോണിങ് എന്തുകൊണ്ടാണ് പോസിബിൾ അല്ലാത്തത്? പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഒരാളുടെ ഐഡൻറ്റിറ്റിയെ ബാധിക്കും. ഈ ഒരു ക്ലോൺ ഉപയോഗിച്ച് എന്തൊക്കെ ഇല്ലീഗലായുള്ള കാര്യങ്ങൾ ചെയ്താലും ഒറിജിനൽ പേഴ്സണെ അത് അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ആ ഒരു ഗോട്ട് സിനിമയിൽ തന്നെ കാണുന്നുണ്ടല്ലോ ആ കാര്യങ്ങളൊക്കെ. സോ അതുകൊണ്ടാണ് ഇതെല്ലാം റിലേറ്റ് ചെയ്ത് പറഞ്ഞത്. സോ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലെ റിയാക്ട് ചെയ്യണമെന്നുള്ള കണ്ടൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ. ആൻഡ് ഗൈസ്, ഒരു ഇൻഫർമേഷനാണ്, എൻ്റെ ഒരു ഫ്രണ്ട് തുടങ്ങിയ ഒരു സ്റ്റോറുണ്ട്. ആക്ച്വലി അത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതിലെന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നല്ല നല്ല സെലക്ട് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് ആ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അത് ഡയറക്റ്റ് ആയിട്ട് ആ ലിങ്ക് വഴി എടുക്കുകയും തുടർന്ന് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. സോ നല്ല നല്ല പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരുപാട് പേജസിലും ഇൻസ്റ്റാഗ്രാം പേജസിലായാലും യൂട്യൂബിലായാലും തപ്പി നടന്ന് കഷ്ടപ്പെടേണ്ടി വരത്തില്ല. ആ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ആക്കിയിട്ടിരുന്ന അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും. സോ ഡു ചെക്ക് ഔട്ട് ആൻഡ് അതിൻ്റെ ഒപ്പീനിയനും നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു എടുക്കുന്ന പ്രതീക്ഷ, ഇസ്മി ആൽവിൻ സൈനിങ് ഔട്ട്.